അങ്ങനെ സംസാരിക്കാൻ പാടുണ്ടോ? അതൊന്നും ഇവരെ സംബന്ധിച്ചിടത്തോളം വിഷയമേ അല്ല. വേറെ ഒരു ഞരമ്പൻ, നമ്മൾ എന്തെല്ലാം സ്വപ്നങ്ങൾ കാണാറുണ്ട്. ഈ സ്വപ്നങ്ങളൊക്കെ ഒരു ഉസ്താദ് ഇരുന്ന് ആലോചിക്കുകയാണ്. വ്യഭിചാരം സ്വപ്നം കണ്ടാൽ, അന്യപുരുഷനുമായി അന്യ സ്ത്രീകളുമായി വ്യഭിചരിക്കുന്നത് സ്വപ്നം കണ്ടാൽ, ഉമ്മയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് സ്വപ്നം കണ്ടാൽ, മകളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് സ്വപ്നം കണ്ടാൽ, ഒരു നോർമൽ മനുഷ്യന് ഇതൊന്നും ചിന്തിക്കാൻ പോലും കഴിയില്ല. ഒരു നോർമൽ ആയിട്ടുള്ള ഒരു മനുഷ്യന് ഇങ്ങനെ ചിന്തിക്കാൻ പറ്റില്ല. കുറേ കുരുക്കൾ പൊട്ടുന്നുണ്ട് കേട്ടോ. ഇവരുടെ പ്രശ്നം ഇത് തന്നെയാണ്. ഹാജർ എന്താണ് അടിക്കാൻ കൊടുക്കുന്നുണ്ടെന്നാ? അപ്പൊ എന്നോട് പറഞ്ഞിട്ട് എന്താ ഹാജറാ കാര്യം? ഹാജർ അത് വാപ്പയാണോ അതോ ആങ്ങളെയാണോ? ശരി, എന്തായാലും ഞാനങ്ങനെ ഫോം ചെയ്തിട്ടില്ല കേട്ടോ. അങ്ങനെ വീട്ടിൽ നിന്ന് അങ്ങനത്തെ ഒരു സംസ്കാരം കിട്ടാത്തത് കൊണ്ടേ അറിയില്ല. നിനക്കൊന്നും വേറെ പണിയില്ലേ? ഉസ്താദന്മാരുടെ കുരുത്തക്കേട് സംഭവിക്കാതെ ആണോ? അപ്പൊ സക്കീന, തൽക്കാലം ഒരു കാര്യം ചെയ്യ്, നീ കൃഷിയിടമല്ലേ, പോയി കൃഷി ചെയ്യാൻ നോക്ക്. ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് ഒരു കൃഷിക്കുള്ള സമയമുണ്ട്, ചെല്ല. നീ അങ്ങോട്ട് ചെല്ല. നല്ല തെറിവിളിയാണ്. സാരമില്ല, എനിക്കൊരു കാര്യം മനസ്സിലായി, നിങ്ങളുടെ കുരുക്കൾ പൊട്ടുന്നത് എന്തുകൊണ്ടാണെന്ന്. അതുകൊണ്ട് പറഞ്ഞുകൊണ്ടേയിരിക്കും കേട്ടോ ഈ വിഷയം. ആ ഫാത്തിമ അങ്ങനെ ചിന്തിക്കെ, ടീച്ചർ പറയുന്നതിൽ കുറച്ച് കാര്യമില്ലേ? ഫാത്തിമ അങ്ങനെ ചിന്തിക്കെ, എന്തുകൊണ്ടാണ് ഇസ്ലാം വിമർശിക്കപ്പെടുന്നത്? ഇത് പബ്ലിക്കിൽ വന്ന് സംസാരിക്കാൻ പാടുള്ളതും പാടില്ലാത്തതുമുണ്ട്. ഒരു ഉസ്താദ് ഖുർആനികപരമായി പ്രഭാഷണം നടത്തുക, അതിനെ സംബന്ധിച്ച് ഞാൻ വിമർശിക്കുമ്പോൾ എന്നെ പുലഭ്യവും പച്ചത്തെറിയും പറയാ, ഇനിയും പറയും. ഇത്തരം ഉസ്താദുമാരുടെ വിഷയങ്ങൾ എടുത്ത് തന്നെ ജനങ്ങളെ കേൾപ്പിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ജനങ്ങളൊന്നും മനസ്സിലാക്കട്ടെ. ഐശ്വര്യ ഹായ്. അപ്പോ ജനങ്ങളൊന്നും മനസ്സിലാക്കട്ടെ എന്താണ് ഇസ്ലാം എന്ന് കേട്ടോ. എന്താണ് ഇസ്ലാം എന്ന് അബ്ദുറഹ്മാൻ, ഓ അബ്ദുറഹ്മാൻ ഉമ്മയെ ബാക്കിൽ അടിക്കാറുണ്ടെന്നോ? എടാ, അതൊക്കെ ഇവിടെ വന്ന് പറയാൻ പാടുണ്ടോ? നീ അങ്ങനെ ചെയ്യുമെങ്കിൽ പോലും. കണ്ടോ, ഇതാണ് ഇവരുടെ കൾച്ചർ. സ്വന്തം ഉമ്മയെ ഉപയോഗിക്കാറുണ്ട് എന്ന് ഇതിനകത്ത് ചാറ്റ് ബോക്സിൽ വന്നിട്ട് എഴുതിയിടുക. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഇവരുടെ സംസ്കാരം, ഇവരുടെ വീട്ടിന്റെ അവസ്ഥ എന്താണെന്ന് ആലോചിച്ചിട്ട് ഒരിക്കലും ഇവർക്ക് ഭോഗമില്ലാതെ പറ്റില്ല. ഭാര്യ പീരീഡ്സ് ആയാലും പെങ്ങളെ കിട്ടും, പെങ്ങളും ഭാര്യയും ഒരുമിച്ച് പീരീഡ്സ് ആയാലും ഉമ്മയെ കിട്ടും. ഒരു പറയാ. അപ്പോ ഇവരോട് ഈ രൂപത്തിൽ മറുപടി പറയാൻ നമ്മൾ നിർബന്ധിതരാകുന്നതാണ്. വളരെ നല്ല രൂപത്തിൽ ഒരു ലൈവ് ചെയ്യണമെന്ന് വിചാരിച്ചാണ് വരുന്നത്. പക്ഷേ ഇവര് വളരെ മോശമായ രൂപത്തിൽ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഇവരോടും ഷടനോട് ഷാഠ്യമേ പാടുള്ളൂ എന്ന നിലയ്ക്ക് അങ്ങനെ പറയേണ്ടി വരുന്നതാണ്. പറയണമെന്ന് വിചാരിച്ച് പറയുന്നതല്ല. ശരി, ഇങ്ങനെ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല, ഉമ്മ, നമ്മുടെ സഹോദരി, നമ്മുടെ പിന്നെ മകള്, അവർക്കൊക്കെ അതിൻ്റെതായിട്ടുള്ള ഒരു പവിത്രമായിട്ടുള്ള ഒരു സ്ഥാനമാണ് നമ്മൾ നൽകുന്നത്. പക്ഷേ ഇവർക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റും. ഇവർ തെളിയിക്കുക അങ്ങനെ പറ്റും എന്ന്. കേട്ടോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. യൂട്യൂബിൽ കമന്റ് എഴുതിയ കൂട്ടത്തിൽ ഒരു ചോദ്യം. ഉസ്താദ്, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാൻ കുറച്ച് നാളായി ഇടക്കിടക്ക് അന്യപുരുഷനുമായി ബന്ധപ്പെടുന്ന സ്വപ്നം കാണാറുണ്ട്. അതിന്റെ പേടിയിലും ഉത്കണ്ഠയിലും എൻ്റെ ഭർത്താവിനെ സന്തോഷിപ്പിക്കാൻ എനിക്ക് കഴിയുന്നില്ല. ആ സ്വപ്നത്തിന്റെ അർത്ഥം പറയുമോ? അന്യപുരുഷനുമായി കൊണ്ട് ബന്ധപ്പെടുക, അത് സ്വപ്നം കാണുക എന്ന് പറയുമ്പോൾ ഒരുപാട് വ്യാഖ്യാനം അതിലേക്ക് മഹാനായ ഇമാം ഹസ്രത്ത് ദാനിയൽ റഹിമഹുള്ള വ്യാഖ്യാനങ്ങൾ കൊടുത്തിട്ടുണ്ട്. അവിടെ ഹസ്രത്ത് ഇബ്നു സീരീനൊക്കെ വളരെയധികം വ്യക്തമായിക്കൊണ്ട് അത് വിശദീകരിച്ചിട്ടുണ്ട്. അതായത് ആ വ്യാഖ്യാനം പറയുമ്പം, നമ്മൾ അന്യ പുരുഷനുമായി ബന്ധപ്പെടുക എന്ന് പറയുമ്പം ആ പുരുഷന്റെ സ്ഥാനത്ത് വരുന്ന ആളുകൾക്കനുസരിച്ചുകൊണ്ട് വ്യാഖ്യാനങ്ങൾ മാറിക്കൊണ്ടിരിക്കും. തീർത്തും അന്യപുരുഷൻ തന്നെയാണ്, കുടുംബത്തിലും അന്യപുരുഷന്മാരുണ്ടാകും, കുടുംബത്തിലല്ലാതെ ഉണ്ടാകും. അത് പുറത്തുള്ള അന്യപുരുഷന്മാരാണെങ്കിൽ വ്യാഖ്യാനം ഒന്ന് വേറെ. കുടുംബത്തിലുള്ളപ്പോൾ നമ്മുടെ ഭർത്താവിന്റെ അനിയൻ, അതും അന്യൻ തന്നെയാണ്, നമ്മൾ കുടുംബത്തിലാണ് പക്ഷെങ്കിൽ കൂടെ നമ്മൾ കാണാൻ പറ്റാത്തവരാണല്ലോ. അങ്ങനെ
അങ്ങനെ തുടങ്ങിയിട്ട് അതുപോലെ തന്നെ വൃദ്ധർ കുട്ടികളുമായിക്കൊണ്ട് സ്ത്രീകളുമായിക്കൊണ്ട് ഇങ്ങനെയൊക്കെ ആകുമ്പോൾ വ്യാഖ്യാനം അവിടെയൊക്കെ മാറിക്കൊണ്ടിരിക്കും. ഏതായാലും ഒരു നല്ലൊരു വ്യാഖ്യാനമായിക്കൊണ്ട് അതിനൊക്കെ മഹാന്മാര് രേഖപ്പെടുത്തി വെക്കുന്നില്ല. പൊതുവെ നല്ലതായിട്ടല്ല അതിന്റെ വ്യാഖ്യാനം വരുന്നത്. ഇപ്പൊ അന്യ ഒരു എൻ്റെ പുരുഷനുമായിക്കൊണ്ട് കുടുംബത്തിലല്ലാതെ അന്യ പുരുഷനുമായിക്കൊണ്ടാണ് ഈ ഒരു ബന്ധപ്പെടൽ ഉണ്ടാകുന്നതെങ്കിൽ ആ ഒരു പ്രവൃത്തിയിൽ അവനക്കൊരു നേട്ടവും ഉണ്ടാവുകയില്ല എന്ന് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തെ തൊട്ട് അവൻ അകന്നു ജീവിക്കുന്നവനായിരിക്കും, അവൾ അകന്നു ജീവിക്കുന്നവനായിരിക്കും, അല്ലെങ്കിൽ അവൻ ആരോണ കണ്ടത് അവർ. അതിപ്പോ അന്യ സ്ത്രീയുമായി കൊണ്ട് ബന്ധപ്പെടുന്നത് കണ്ടാലും അങ്ങനെ തന്നെ വ്യാഖ്യാനം, അന്യ പുരുഷനുമായി കൊണ്ട് ബന്ധപ്പെടുന്നത് കണ്ടാലും അങ്ങനെ തന്നെ വ്യാഖ്യാനം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരത്തെ ഗൗനിക്കുകയില്ല. അപ്പൊ നബി തങ്ങളുടെ ശരീരം പിൻപറ്റിയിട്ട് സുന്നത്ത്. ഇങ്ങനെ ഒരു സ്വപ്ന വ്യാഖ്യാനം ഇവന്മാര് കണ്ടെത്തിയിരിക്കുവാണ്. സത്യം പറഞ്ഞാല് ഇങ്ങനെ ഒരു പെണ്ണ് ചോദിച്ചിട്ടുമില്ല, ഇയാൾക്ക് ഇതൊന്നും പറയേം വേണം. അങ്ങനെ ഈ ഞരമ്പന്മാര് ഇവരുടെ ഞരമ്പ് രോഗം തീർക്കാൻ, ഇവരുടെ ഫ്രസ്ട്രേഷൻസ്, ഇവരുടെ സെക്ഷുവലി ഫ്രസ്ട്രേഷൻസ് ഇറക്കി വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ആയിട്ടാണ് ഇവരിപ്പോ യൂട്യൂബിനെയൊക്കെ കാണുന്നത്. ജൂതനുണ്ടാക്കിയ മീഡിയയിലൂടെ ഇവർക്ക് പണം വേണം. ഇങ്ങനെ ഒരു സ്വപ്നവും ഇങ്ങനെ ഒരു സ്വപ്ന വ്യാഖ്യാനവും അതിലേറെ രസകരം. ഇവരിവരുടെ കമന്റ് ബോക്സ് ഓഫാക്കി വെച്ചേക്കുക. തെറിവിടികൾ കൂമ്പാരമായി വരുമ്പോ പറ്റില്ലല്ലോ പിടിച്ചു നിൽക്കാൻ. ഇപ്പൊ മനസ്സിലായോ? കമന്റ് ബോക്സ് ഓപ്പൺ ആക്കിയിട്ട് പോലും ഇവന്മാർക്ക് ഒരു വീഡിയോ ചെയ്യാൻ കഴിയാതായിരിക്കുന്നു. ഇവരെയൊക്കെ സമൂഹം അംഗീകരിക്കുന്നുണ്ടല്ലോ. കാരണം എന്താണെന്നറിയാമോ? ഇവര് പറയുന്ന ഇത്തരം വഷളത്തരങ്ങളും വൃത്തികേടുകളും കേട്ട് ആസ്വദിക്കുന്ന ഒരു ജനവിഭാഗമുണ്ട് മുസ്ലിങ്ങളിൽ. അവരാണ് ഇവന്ന് തെറി പറയുന്നത്. കാരണം ഉസ്താദ് പറഞ്ഞോട്ടെ, ഇത് മുസ്ലിങ്ങൾക്കുള്ള നിയമമല്ലേ, ഞങ്ങളോടല്ലേ പറയുന്നത്, ഞങ്ങൾക്ക് അതുകൊണ്ട് കുഴപ്പമില്ല, ഞങ്ങൾക്കത് കേൾക്കണം, ഞങ്ങൾക്ക് അത്തരം വിജ്ഞാനങ്ങൾ വേണം, അതുകൊണ്ടാണ് ഞങ്ങളത് പറയുന്നത് എന്നാ പറയുന്നത്. ഇതിന്റെയൊക്കെ പേരെന്താ? കമ്പിക്കഥയെന്നല്ലേ? മാനവ മോചനത്തിന് സൃഷ്ടാവ് ആകാശത്ത് നിന്നിറക്കിയ സന്ദേശം. ശരി, പുതിയൊരു സന്ദേശം കൂടി കേൾക്കാം. ഈ ഭർത്താവ് ഭാര്യയുടെ മുല കുടിച്ചാൽ എന്താണ് സംഭവിക്കുക? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഭർത്താവ് ഭാര്യയുടെ മുലപ്പാൽ കുടിച്ചാൽ എന്താണ് സംഭവിക്കുക എന്നാണ് ചോദ്യം. ഈ ചോദ്യത്തിന് ചില പശ്ചാത്തലങ്ങളുണ്ട്. ഇസ്ലാമികപരമായി 9 വയസ്സോ അതിന് മുകളിലോ പ്രായമുള്ള ഒരു സ്ത്രീ 2 വയസ്സിന് താഴെയുള്ള ഒരു കുട്ടിക്ക്, ആണാവട്ടെ പെണ്ണാവട്ടെ, കുട്ടിക്ക് മുല കൂട്ടിയാൽ എങ്ങനെ മുല കൂട്ടുക? 5 പ്രാവശ്യം മുല കൂട്ടിയാൽ പോരാ. ഈ 5 പ്രാവശ്യത്തിലും മുലപ്പാൽ കുട്ടിയുടെ ഉൾഭാഗത്തിലേക്ക്, ഉള്ളിലേക്ക് ചെല്ലുകയും ചെയ്താൽ, ഉള്ളിലേക്ക് ചെല്ലുക എന്ന് പറഞ്ഞാൽ യാനത്തിലെല്ലാം യാനത്തു താലിബീൻ എന്ന കിതാബിലേക്ക് പറഞ്ഞതായി കാണാം, മസ്തിഷ്കത്തിലേക്കോ ആമാശയത്തിലേക്കോ ഈ 5 പ്രാവശ്യവും മുലപ്പാൽ എത്തുകയും ചെയ്താൽ ഇവര് തമ്മിലുള്ള ബന്ധം മുലകുടി ബന്ധത്തിലൂടെയുള്ള മോനും ഉമ്മയുമാണ് ആയി മാറും. അപ്പോൾ ഈ കുട്ടി ആ മുല കൂട്ടിയ സ്ത്രീനെ നിക്കാഹിച്ചിൽ ഹറാമാണ്. അവരെ തൊട്ടാൽ ഉറു മുറിയില്ല ഈ കുട്ടി വലുതായാലും, കാരണം മുലകുടി ബന്ധത്തിലൂടെയുള്ള ഉമ്മയാണ്. ഈ സ്ത്രീയുടെ ഉമ്മ ഈ കുട്ടിക്ക് ഉമ്മാന്റെ ഉമ്മയാണ്, വല്യമ്മയാണ്. അവരെ തൊട്ടാലും ഉറു മുറിയില്ല, നിക്കാഹിച്ചിൽ നിഷിദ്ധമാണ്. ഈ മുല കൂട്ടിയ സ്ത്രീയുടെ ഭർത്താവ് ഈ മുലപ്പാൽ കുടിച്ച കുട്ടിയുടെ ബാപ്പയാണ്. അവരെ തൊട്ടാൽ ഈ മുലപ്പാൽ കുടിച്ച കുട്ടി പെൺകുട്ടിയാണ് എങ്കിൽ വലുതായാലും ഈ ഭർത്താവിനെ, മുല കൂട്ടിയ സ്ത്രീയുടെ ഭർത്താവിനെ തൊട്ടാൽ ഒതുവും മുറിയില്ല, കാരണം മുലകുടി ബന്ധത്തിലൂടെയുള്ള ബാപ്പയാണത്. ഇങ്ങനെ തുടങ്ങി ഒരുപാട് നിയമങ്ങൾ ഈ മുല കൂട്ടിയ സ്ത്രീയുടെ ജേട്ടത്തി അനുജത്തിമാർ ഈ മുലപ്പാൽ കുടിച്ച കുട്ടിയുടെ എളാമ മുത്തമ്മമാരാണ്, അവരെ തൊട്ടാൽ മുതുമുറിയില്ല, അവര് നിഗാഹിച്ചയിൽ ഹറാമാണ്. അതേപോലെ തന്നെ ഈ മുല കൂട്ടിയ സ്ത്രീയുടെ ഭർത്താവ് ആ ഭർത്താവിന്റെ ജേട്ടാനുജന്മാർ ഈ മുലപ്പാൽ കുടിച്ച കുട്ടിയുടെ എളാപ്പ മുത്തപ്പമാരാണ്. മുലപ്പാൽ പ്രവാചകന്റെ അടുത്ത് സുഹൈലിന്റെ മകൾ സഹില വന്നിട്ട് ചോദിച്ചു, പ്രവാചകരെ, സാലിം എന്ന് പറയുന്ന ആള് വീട്ടിൽ വരുന്നതും കറങ്ങി നടക്കുന്നതും ഒക്കെ എൻ്റെ ഭർത്താവിന് തീരെ പിടിക്കുന്നില്ല, എന്ത് ചെയ്യുക, ഒരു സംശയം പോലെ നീരസം പോലെയൊക്കെ കാണുന്നുണ്ടല്ലോ. അപ്പോ പ്രവാചകൻ പറഞ്ഞു, ആണോ നിന്റെ ഭർത്താവിനെ ഇഷ്ടപ്പെടുന്നില്ല അല്ലേ സാലിം വരുന്നത്, ശരി എന്നാ പിന്നെ അവനങ്ങ് മുല കൊടുത്തോ. അപ്പൊ ഈ സഹല പറഞ്ഞു, അയ്യേ അയാളൊരു വലിയ പുരുഷനല്ലേ, അപ്പൊ നബി എനിക്കറിയാം ഞാൻ കൊടുത്തോ കുഴപ്പമൊന്നുമില്ല, സാലിം വലിയ പുരുഷനാണെന്ന് എനിക്കറിയാം, പക്ഷെ എന്നാലും
മുലകുടി ബന്ധം സാധുവാകും, കുഴപ്പമില്ല. ഇസ്ലാം പഠിപ്പിക്കുന്ന മാനദണ്ഡങ്ങളും മര്യാദകളുമാണ്. എങ്ങനെ ഇങ്ങനെ അല്ലാതിരിക്കുക ഇവരെ? ഇവിടെയും ഇത് തന്നെയാണ് ഇവരുടെ സ്വർഗം. പെണ്ണ് പരലോകത്തും ഇവരുടെ സ്വർഗം അത് തന്നെയാണ്. ഇവർ പരലോകത്തും പ്രതീക്ഷിക്കുന്നത് അത് തന്നെയാണ്. അവർക്ക് അവിടെ സ്വർഗത്തില് ഒരു ഹൂറി, അത് കഴിഞ്ഞാൽ അടുത്ത ഹൂറി, അങ്ങനെ 72 ഹൂറികളെ കിട്ടും. ഈ ഹൂറികളുമായി മാറി മാറി പറ്റില്ല. ഒരു ഹൂറിയുമായി ലൈംഗിക ബന്ധം തുടങ്ങിക്കഴിഞ്ഞാൽ തന്നെ ഏതാണ്ട് ഒരു 10 വർഷമൊക്കെ എടുക്കും ഒന്ന് സ്കലിക്കാൻ. അതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ബാക്കി 71 പേരും പെൻഡിങ്ങിലായിരിക്കും. ഇതിന്റെ 73-ാമത്തെ സ്ഥാനത്തിന് വേണ്ടിയിട്ടാണ് ഇവിടെയുള്ള സ്ത്രീകൾ മത്സരിക്കുന്നത് സ്വർഗത്തിലേക്ക് പോകാനേ. തീർന്നിട്ടില്ല. എന്തുകൊണ്ടാണ് ഇവർ ഈ രൂപത്തിൽ സംസാരിക്കുന്നത്? വേറെ ഒരു പ്രസംഗം കേൾക്കുക, അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി മനസ്സിലാകും. ഉസ്താദാണേ. കൈകൊണ്ട് നിക്കാഹ് കഴിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാ, കൈകൊണ്ട് സുഖം എടുക്കുന്നവൻ ശപിക്കപ്പെട്ടവനാണ്. അതേപോലെ യുവതികളായ സഹോദരിമാർ കൈക്രിയകൾ ചെയ്യുന്നുവെങ്കിൽ അവളും ശപിക്കപ്പെട്ടവളാണ്, അവളും ശപിക്കപ്പെട്ടവളാണ്. ആധുനിക സംവിധാനങ്ങൾ കൊണ്ട് ചൈനക്കാരന്മാരെ നിർമ്മിച്ചിരിക്കുന്ന സുഖലോലുപതയ്ക്ക് വേണ്ടിയുള്ള പാശ്ചാത്യ സംസ്കാരത്തെ കിടപിടിച്ചുകൊണ്ട് യന്ത്രങ്ങളിലൂടെയും ഇലക്ട്രിക് ഉപകരണങ്ങളിലൂടെയും പുരുഷന്മാരും സ്ത്രീകളും സ്വയം ഭോഗം നടത്തുന്നുവെങ്കിൽ പരിശുദ്ധ ഇസ്ലാം പറയുന്നു അത് നിഷിദ്ധമാ, അത് ഹറാമാ. അതിനു വേണ്ടി നിങ്ങൾ തയ്യാറെടുക്കരുതേ. തന്റെ കൈകളിലുള്ള ശുക്ലങ്ങൾ ഉണ്ടല്ലോ, ഈ ശുക്ലങ്ങൾ നാളെ ആഖിറത്തിൽ നിന്റെ കൈകൾ ഹാജരാക്കുമ്പോ നിന്റെ കൈകളിലൂടെ ഒലിച്ചു പോയ ശുക്ലങ്ങൾ ഈ വിരൽ കൊമ്പിൽ അത് കുട്ടികളെ പോലെ കിടന്നിട്ട് ഉപ്പാ 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 ഉമ്മ. സ്വയം ഭോഗം ചെയ്യുന്ന ആളുകളൊക്കെ ശ്രദ്ധിക്കുക, ഒരുപാട് മക്കള് നാളെ പരലോകത്തിലെ വാപ്പാ വാപ്പാ എന്ന് വിളിച്ചുകൊണ്ട് വരും കേട്ടാ, സ്വയം ഭോഗം ചെയ്താല്. ഇസ്ലാമില് സ്ത്രീ പുരുഷൻ മാത്രം വിചാരിച്ചാൽ മതി കുട്ടി ഉണ്ടാകുമെന്നാണ് ഇപ്പോഴും ഖുർആനിന്റെ ശാസ്ത്രം. ശരി, എന്ന് വിളിക്കുമ്പോ ഇതെങ്ങനെ ഉണ്ടായ കുട്ടികളാണ് ഉമ്മയാണെന്ന് ചോദിക്കേണ്ടി വരും. അതുകൊണ്ട് കൈപ്രയോഗം ഇസ്ലാം അനുവദിക്കുന്നില്ല. പരിശുദ്ധ ഇസ്ലാം, അതിന്റെ ഒരുപാട് വിശദീകരണങ്ങൾ ഒരുപാടിലേക്ക് കടക്കുന്നില്ല, വ്യംഗമായി പറഞ്ഞു പോവുകയാണ്. മനസ്സിലാക്കണം. ഇവനെ ഇതിനോട് ചോദിച്ചിട്ടുണ്ട് കത്തിലൂടെ, സ്വയം ഭോഗം ചെയ്യാവോ ഉസ്താദേ? ഇല്ല 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 ഇല്ല. സ്വയം ഭോഗത്തിലൂടെ ശാസ്ത്രീയ വശങ്ങൾ പോലും പഠിപ്പിക്കുന്നത് എന്തെന്നറിയുമോ? ഒരു ഭാര്യയെ നിനക്ക് പിന്നീട് തൃപ്തിയാക്കാൻ കഴിയുകയില്ല. സ്വയം ഭോഗത്തിലൂടെ നിന്റെ വികാരങ്ങൾ നശിക്കുകയാണ്, നിന്റെ ലിംഗത്തിന്റെ ഞരമ്പുകൾ തേഞ്ഞു മാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിനക്ക് വേണ്ടവണ്ണം ആ ലിംഗം ഉദ്ധരിച്ചു നിന്റെ ഭാര്യയുമായി ശാരീരിക ബന്ധം സ്ഥാപിക്കുമ്പോ തുടക്കത്തിൽ തന്നെ ശീഘ്രസ്ഖലനം ഉണ്ടാവുകയും നിന്റെ ശാരീരിക ഇച്ഛയ്ക്ക് അറുതി വരുത്തുകയും പെണ്ണിന്റെ ഇച്ഛയ്ക്ക് വീണ്ടും ഉത്ഭവം കുറിക്കുകയുമാണ് ചെയ്യുന്നത്. അതിലൂടെ ഭാര്യയെ തൃപ്തിപ്പെടുത്താൻ കഴിയാതെ വരുമ്പോ അവൾ വ്യഭിചാരത്തിലേക്ക് പോകും. അതിന്റെ പരിപൂർണ ഉത്തരവാദിത്വം യുവാക്കളെ നിങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും. അതുകൊണ്ടാണ് പരിശുദ്ധ ഇസ്ലാം ശാസ്ത്രീയ വശമായും പറയുന്നത് സ്വയം ഭോഗം പാടില്ല. ഇസ്ലാം എന്താണ് എന്ന് നമ്മൾ പ്രമാണങ്ങളിലൂടെ അല്ല മനസ്സിലാക്കിയിരിക്കുന്നത്. ഈ ഉസ്താദുമാര് പറയുന്നതിനനുസരിച്ചിട്ടാണ് ഈ പാവങ്ങളായിട്ടുള്ള മുസ്ലിങ്ങൾ എന്താണ് ഇസ്ലാം എന്ന് പഠിക്കുന്നത്. ഏതാണ് തെറ്റേതാണ് ശരി? എന്ത് നേരെ നമ്മുടെ കുട്ടിക്ക് ഒരു പേരിടണമെങ്കിൽ പോലും നേരെ പോകും പള്ളിയിലേക്ക്, അതല്ലെങ്കിൽ ഇപ്പോൾ ഉസ്താദിനെ വിളിക്കും, ഉസ്താദേ ഈ പേരിന്റെ അർത്ഥം എന്താണ്, ഈ പേരിടാൻ പാടുണ്ടോ? ഉസ്താദ് പറയും ജബ്ബാർ ഇട്ടോ. എന്താണ് ജബ്ബാർ എന്ന് പറഞ്ഞാൽ അഹങ്കാരി, മോനെ അഹങ്കാരി എന്നാണ് നമ്മൾ വിളിക്കുന്നത്. പേരിട്ടോ അഫ്നാൻ, നശിച്ചവൻ, ശരി കുഴപ്പമില്ല ഇട്ടോ. വേറൊരു കുട്ടിയുടെ പേരാണ്, കഴിഞ്ഞ ദിവസം ഞാന് മിക്സി നന്നാക്കാൻ നിങ്ങളുടെ പോയപ്പോഴത്തേക്ക് മിക്സിയുടെ പുറത്തിട്ടെ തൂഫാൻ, വെള്ളപ്പൊക്കം. കുട്ടികളുടെ ഓരോരുത്തരുടെ പേരാ, എന്താണ് പേരിടേണ്ടത് എന്ന് ഉസ്താദ് തീരുമാനിക്കും. ആ ഉസ്താദ് പറയുന്ന പേരും ഉസ്താദ് പറയുന്ന പേരിന്റെ അർത്ഥവും അങ്ങനെ പോലും അവർക്ക് അറിയില്ല എന്താണ് ഇത് എന്ന്. മനസ്സിലായ? അതായത് ഇതിന്റെ ഒരു മൻഹല് ഇതൊന്നും നോക്കാനൊന്നും ഇവർക്ക് അറിയില്ല. അധികം ആളുകൾക്കും ആരുടെ കയ്യിലുണ്ടാകും അറബിക് ഡിക്ഷണറികളൊക്കെ, ഓരോ പേരും കിട്ടുമ്പോഴേക്ക് എന്താണ് ആ പേരിന്റെ അർത്ഥം. അപ്പോ ഇസ്ലാം എന്താണ് എന്ന് മനസ്സിലാക്കുന്നത് ഇത്തരം പുരോഹിതന്മാരിലൂടെയാ. ഈ പുരോഹിതന്മാർ ഇസ്ലാമിനെ പഠിപ്പിക്കുന്നത് ഈ രൂപത്തിലാണെങ്കിൽ മുസ്ലിം സമുദായം ഇങ്ങനെ ആകുന്നതിന് കുഴപ്പമുണ്ടോ? ഈ തെറി വിളിക്കുന്ന ആളുകൾ പാവങ്ങളാണ്. അവര് മനസ്സിലാക്കുന്ന ഇസ്ലാം എന്തോ മെച്ചപ്പെട്ട സംഭവമാണ്. ഇസ്ലാം എന്താണ് എന്ന് ഇവർക്കറിയില്ല, ഈ തെറി പറയുന്ന ആളുകൾക്ക് അറിയില്ല.
അവരൊരിക്കലും പ്രമാണങ്ങളിലൂടെ ഇസ്ലാമിനെ പരിചയപ്പെടാൻ ശ്രമിച്ചിട്ടില്ല. ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ ഇസ്ലാമിനെ സംബന്ധിച്ചിട്ട് എന്താണ് പറയുന്നത്, പ്രവാചകൻ എന്താണ് പഠിപ്പിച്ചത്, ഖുർആൻ എന്താണ് പറഞ്ഞത്, അതിന്റെ വിശദീകരണം എന്താണ്, തഫ്സീറുകളിൽ എന്താണ് പറയുന്നത് എന്ന് അവർക്ക് അറിയില്ല. ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ, ഇവർക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല, എന്നാലും പറയാം. ഇന്ന് നമ്മുടെ ഉമ്മ, നമ്മുടെ സഹോദരി, അതായത് നാളെ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സഹോദരനും നമ്മുടെ വാപ്പയ്ക്കുമൊക്കെ നമ്മളെ ഉപയോഗിക്കാം, നമ്മളെ വിവാഹം കഴിക്കാൻ ഒരു അവസരം കിട്ടുമെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുക? എന്റെ തന്തയ്ക്ക് വിളിക്കുന്നു നിങ്ങള്, ഉമ്മായെ, ഉമ്മുമ്മായെ, ഉമ്മാടെ സഹോദരിമാരെ, വാപ്പാടെ സഹോദരിമാരെ, എന്തിനേറെ സ്വന്തം പെൺമക്കളെ വരെ മരിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിൽ നമുക്ക് ലഭിക്കും എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. നിന്നെ കൊന്നു കുഴിച്ചു മൂടുമെന്നോ ഷിഫ, അതിന് നീ പോരല്ലോ. ആ എത്ര പേരെ ഇതിനു മുമ്പ് കൊന്നു നീ കുഴിച്ചു മൂടിയിട്ടുണ്ട്?